നമസ്കാരം കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും അതിൻ്റെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തിക്കൊണ്ട് അതായത് പെട്രോളിന് അഞ്ച് രൂപയും ഡീസലിന് പത്ത് രൂപയും കുറവ് വരുത്തിയുള്ള പ്രഖ്യാപനം നവംബർ മൂന്നിനാണ് നടത്തിയത് അന്ന് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോടും ഇതേ രീതിയിൽ അവരുടെ വാറ്റ് നികുതി കുറച്ചുകൊണ്ട് കൂടുതൽ ആശ്വാസം ജനങ്ങൾക്ക് പകരണമെന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ പ്രതിപക്ഷം ഭരിക്കുന്ന ബി ഇതര സംസ്ഥാന സർക്കാരുകൾ പലരും അത് കൂട്ടാക്കിയില്ല അത് ചെയ്തില്ല കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ഡൽഹി വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളൊന്നും ഇപ്പോഴും അവരുടെ വാറ്റിൽ പെട്രോളും ഡീസൽ വാറ്റിൽ കുറവ് വരുത്തിയിട്ടില്ല എന്ന് നമുക്കറിയാം അന്ന് തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറഞ്ഞിരുന്നത് കേന്ദ്രം നികുതി കുറയ്ക്കുമ്പോൾ അതിൻ്റെ തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ അതിനുപാതികമായി ഉള്ള ഒരു നഷ്ടം സംസ്ഥാനങ്ങൾക്കും വരും വരും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു എന്നാൽ അതിപ്പോൾ ആ ഒരു വാദം തെറ്റാണ് എന്ന് ഉറപ്പിക്കുകയാണ് കേന്ദ്ര ഫിനാൻസ് സെക്രട്ടറി ടി വി സോമനാഥൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കുറവ് വരുത്തിയത് എക്സൈസ് നികുതിയിൽ കുറവ് വരുത്തിയത് അത് നോൺ ഷെയറബിൾ പോർഷനിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു കുറവ് വരുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ കുറയ്ക്കലിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ നഷ്ടവും കേന്ദ്രമാണ് വഹിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ നികുതിയിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ശതമാനം സംസ്ഥാനങ്ങൾക്ക് ഡിവോൾവ് ചെയ്യേണ്ടതുണ്ട് വീതിച്ച് നൽകേണ്ടതുണ്ട് പതിനാല് ആയിട്ടാണ് അത് നടത്തുന്നത് എന്നാൽ ഈ ഒരു കുറവ് വരുത്തിയിരിക്കുന്നത് അത് സംസ്ഥാനങ്ങൾക്ക് വീതം വെക്കേണ്ടാത്ത പോർഷനിൽ നിന്നാണ് ഈ ഒരു കുറവ് വരുത്തിയത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ എല്ലാ ഇതിൻ്റെ നഷ്ടവും കേന്ദ്ര സർക്കാരാണ് വഹിക്കുക സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഭാഗമായി വരുമാനത്തിൽ കുറവ് വരില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അത് അത് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിനോടക്കമുള്ള ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകൾ ഇത്തരത്തിലുള്ള പൊള്ളയായ വാദം നടത്താതെ തങ്ങളുടെ വാറ്റിൽ നിന്നും കുറവ് വരുത്തിക്കൊണ്ട് പെട്രോളിനും ഡീസലിനും കുറവ് വരുത്തിക്കൊണ്ട് കൂടുതൽ ആശ്വാസം പെട്രോൾ ഡീസൽ വിലയിൽ കൂടുതൽ ഒരു ആശ്വാസം അതിൽ കുറവ് വരുത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു നടപടിയാണ് പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ബി ജെ പി ഭരിക്കുന്ന ഇരുപത് സംസ്ഥാനങ്ങളും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉടനെ തന്നെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അന്ന് തന്നെ ഇത്തരം ഒരു തങ്ങളും കുറയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ പല പ്രതിപക്ഷ സംസ്ഥാനങ്ങളും ആ ഒരു രീതി കൈക്കൊണ്ടിട്ടില്ല ഒഡീഷയും പഞ്ചാബും ഒക്കെ കുറച്ചിട്ടുണ്ട് പിന്നീട് കുറച്ചിട്ടുണ്ട് പക്ഷേ കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും ഒക്കെ വെസ്റ്റ് ബംഗാളും ഒക്കെ ഇപ്പോഴും കുറയ്ക്കാതെ നിൽക്കുകയാണ് കേന്ദ്രത്തെ പഴിചാരികയാണ് എല്ലാം കേന്ദ്രം കുറയ്ക്കണം അത് സംസ്ഥാനങ്ങളുടെ നികുതിയിൽ ചോർച്ചയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പൊള്ളയായ വാദങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ് ആ ഒരു വാദം നിലനിൽക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര ഫിനാൻസ് സെക്രട്ടറി ടി വി സോമനാഥൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു വാദങ്ങൾ ഇനിയും ഉന്നയിക്കാതെ കൂടുതൽ കുറവ് വരുത്തിക്കൊണ്ട് കൂടുതൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഒരു മുൻകൈയ്യെടുക്കൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നു തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അത്തരത്തിലുള്ളൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ചുവട് വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരും തങ്ങളുടെ നികുതിയിൽ നിന്ന് കുറച്ച് കുറവ് വരുത്തിക്കൊണ്ട് കുറച്ച് നഷ്ടം സഹിച്ചുകൊണ്ട് വരുമാന നികുതി വരുമാനത്തിൽ കുറച്ച് നഷ്ടം സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരേണ്ടത് നമുക്കറിയാം ഡീസലിന് പത്ത് രൂപയാണ് കുറച്ചിരിക്കുന്നത് പെട്രോളിന് അഞ്ച് രൂപ കേന്ദ്ര സർക്കാർ കുറച്ചപ്പോൾ ഡീസലിന് പത്ത് രൂപ അത് കർഷകരെ സഹായിക്കാനായിരുന്നു റാബി സീസൺ വരാൻ പോവുകയാണ് അതിലെ കർഷകർക്ക് കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് ഡീസലിൻ്റെ ഒക്കെ ഉപയോഗം വരും അതുകൊണ്ടാണ് ഡീസലിന് പത്ത് രൂപ കുറച്ചത് അങ്ങനെ കൃഷിക്കാരെ സഹായിക്കാനായി കേന്ദ്ര സർക്കാർ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നു കർഷകർക്കെതിരാണ് കേന്ദ്ര സർക്കാർ എന്നൊക്കെയുള്ള രാഷ്ട്രീയപരമായ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്ന എടുത്താണ് കർഷകർക്ക് വേണ്ടിയുള്ള കൂടുതൽ സഹായം കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട് കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് പക്ഷേ നമുക്കറിയാം ഈ പുതിയ മൂന്ന് കാർഷിക നിയമങ്ങളും കർഷകർ തന്നെ പല ഭാഗങ്ങളിലും ഇപ്പോൾ നടക്കുന്ന കർഷക പ്രക്ഷോഭം കേവലം പഞ്ചാബിലും ഹരിയാനയിലും മാത്രമാണ് കൂടാതെ പശ്ചിമ യു പിയിലെ ചില ഭാഗങ്ങളിലും അത്തരത്തിൽ സമരം ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റ് ഭാഗങ്ങളിലെ കർഷകർ ഈ മൂന്ന് കാർഷിക നിയമങ്ങളും അത് സ്വീകരിക്കുകയാണ് കർഷകർക്ക് അവരുടെ വരുമാനം കൂടുതൽ വർദ്ധിക്കും ിപ്പിക്കാൻ ഈ മൂന്ന് നിയമങ്ങളും കൊണ്ട് ഗുണം ചെയ്യുമെന്നാണ് അവരുടെ വാദം അതുകൊണ്ട് തന്നെ ഈ മൂന്ന് നിയമങ്ങളും പിൻവലിക്കരുത് എന്നാണ് ഭൂരിഭാഗം ഇന്ത്യയിലെ കർഷകരും പറയുന്നത് എന്നാൽ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ പൊള്ളയായ വാദങ്ങളും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വാദങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് പെട്രോൾ ഡീസൽ വിലയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള പൊള്ളയ പൊള്ളയായ വാദങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ജനങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് അവരുടെ കേന്ദ്ര നികുതിയിൽ കുറച്ചു അങ്ങനെ കേന്ദ്ര നികുതിയിൽ കുറയ്ക്കുമ്പോൾ തന്നെ അത് സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അത് നോൺ ഷെയറബിൾ പോർഷനിൽ നിന്നാണ് കുറച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കേരള സർക്കാരും തങ്ങൾ തങ്ങളുടെ നികുതി കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്